നമസ്കാരം. സിനിമ മേഖലയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് എങ്ങും നിറയുന്നത്. രണ്ട് യുവതാരങ്ങൾക്ക് സിനിമയിൽ വിലക്കേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സിനിമാ സംഘടനകൾ വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനത്തിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോൾ ചർച്ചകൾക്ക് വഴിവെക്കുന്നത്. മുൻപും ഇതുപോലെ ചർച്ചകൾ സജീവമായിട്ടുണ്ടായിരുന്നുവെങ്കിലും കാര്യമായ നടപടികളിലേക്കൊന്നും പോയിരുന്നില്ല. വീണ്ടും ഈ വിഷയം ചർച്ചയാകുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പൊതുസമൂഹത്തിൽ നിന്നും ഉയരുന്നത്. ഒപ്പം തന്നെ നിർമ്മാതാക്കളും സംവിധായകരും താരങ്ങളും വരെ സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞെത്തുന്നുമുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് നടൻ ബാബുരാജ് ഇതിൽ നടത്തിയ പ്രസ്താവന ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഇന്നലെ ഒരു പൊതുവേദിയിൽ വെച്ച് ടിനി ടോം പറഞ്ഞതും വലിയ വാർത്തയായി. മലയാള സിനിമയിൽ വ്യാപകമായി ലഹരി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നും തൻ്റെ മകന് സിനിമയിൽ അവസരം ലഭിച്ചെങ്കിലും ഭയം മൂലം അത് വേണ്ട എന്ന് വെച്ചുവെന്നുമാണ് ടിനി പറഞ്ഞത്. ഇപ്പോഴിതാ ടിനി ടോമിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് നടൻ ധ്യാൻ ശ്രീനിവാസൻ. ലഹരി ആരും ആരുടെയും വായിക്കകത്ത് കുത്തിക്കയറ്റി തരില്ല എന്നും മകന് ബോധമുണ്ടെങ്കിൽ ഇതൊന്നും ഉപയോഗിക്കില്ല എന്നുമാണ് ധ്യാൻ പറഞ്ഞത്. സിനിമാ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് താൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്നും നേരിൽ കണ്ടിട്ടില്ല എന്നും ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു. ഒരുത്തൻ നശിക്കണമെന്ന് തീരുമാനിച്ചാൽ അവൻ നശിക്കും. മകനൊരു തീരുമാനവും ബോധവും ഉണ്ടെങ്കിൽ അവൻ അത് ഉപയോഗിക്കില്ലല്ലോ. അത് ഞാൻ ഉപയോഗിക്കില്ല, ഇത് മോശം സാധനമാണ് എന്ന് അവന് ആലോചിക്കാമല്ലോ. അല്ലാതെ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ആരും വായിക്കകത്ത് കുത്തിക്കയറ്റി തരില്ലല്ലോ. ബോധവും കഥയുമുള്ള ഒരുത്തനാണ് എങ്കിൽ അവനത് ഉപയോഗിക്കില്ല, അത്രയേ ഉള്ളൂ, ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. കേരള സർവകലാശാല യുവജനോത്സവ ഉദ്ഘാടന വേദിയിലായിരുന്നു ടിനി ടോം മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് പരാമർശം നടത്തിയത്. തൻ്റെ മകന് മലയാള സിനിമയിൽ ഒരു പ്രമുഖ നടൻ്റെ മകനായിട്ട് അഭിനയിക്കാൻ അവസരം ലഭിച്ചുവെങ്കിലും ഭയം മൂലം ഭാര്യ അവനെ വിട്ടില്ല എന്നാണ് ടിനി ടോം പറഞ്ഞത്. സിനിമയിൽ ഒരു പ്രമുഖ നടൻ്റെ മകൻ്റെ വേഷത്തിൽ അഭിനയിക്കാനാണ് എൻ്റെ മകന് അവസരം ലഭിച്ചത്. പക്ഷേ സിനിമയിൽ അഭിനയിക്കാൻ മകനെ വിടില്ല എന്ന് എൻ്റെ ഭാര്യ ഉറപ്പിച്ചു പറഞ്ഞു. ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള പേടിയായിരുന്നു അവൾക്ക്. സിനിമയിൽ പലരും ലഹരി ഉപയോഗിക്കുന്നുണ്ട്. 16-18 വയസ്സിലാണ് കുട്ടികൾ വഴി തെറ്റുന്നത്. എനിക്കൊരു മകനേയുള്ളൂ. ലഹരിക്കടിമയായ ഒരു നടനെ ഈയിടെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങി. ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം നന്നായി അഭിനയിക്കുന്നുണ്ട് എന്ന് പലരും പറയുന്നു. ഇപ്പോൾ പല്ല്, അടുത്തത് എല്ല് പൊടിയും. അതുകൊണ്ട് കലയാകണം നമുക്ക് ലഹരി. ഇങ്ങനെയായിരുന്നു വേദിയിലെ ടിനി ടോമിൻ്റെ വാക്കുകൾ. അതേസമയം അഭിമുഖങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ആളാണ് ധ്യാൻ. നേരത്തെ അഭിമുഖങ്ങളിൽ താൻ ലഹരി ഉപയോഗിച്ചിരുന്നതായി ധ്യാൻ ശ്രീനിവാസൻ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും അതെല്ലാം താൻ ഒഴിവാക്കിയെന്നാണ് നടൻ പറയുന്നത്. ഏതായാലും ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ സിനിമാ സെറ്റുകളിൽ ഷാഡോ പോലീസിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്.